അല്ല, തൻ്റെ അനിയത്തി വിവാഹം കഴിക്കാൻ കൊതിച്ചു നടന്നൊരു പയ്യനുണ്ടായിരുന്നു, നീരജ്. അവനോട് എന്താ താൻ പറഞ്ഞത്? ജോസ് അല്ല രാഖി മോളെ കൊന്നതെന്ന്. നന്ദന്റെ കടയിൽ വന്ന ആ പയ്യൻ ഈ വിവരം പറയുമ്പോ ഞാനും ഉണ്ടായിരുന്നു, അതുകൊണ്ടാ ചോദിച്ചത്. ആരാ രാഖിമാളെ കൊന്നതെന്ന് അറിയാൻ ഞങ്ങൾക്കുമുണ്ട് ആകാംക്ഷ. അറിയാമെങ്കിൽ പറയടി. യഥാർത്ഥ കൊലയാളി ആരാണെന്ന് പറഞ്ഞാലും ഇവിടെ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. സത്യങ്ങൾ വൈകി അറിയുകയും പിന്നീട് കരയുകയും ചെയ്യുന്നവരാ എന്റെ അമ്മയും ആങ്ങളെയൊക്കെ. അവരോടധികം വായിട്ടലച്ചിട്ട് കാര്യമില്ല. സംസാരിക്കണ്ട മോനെ, മുമ്പെയുള്ള സമനില തെറ്റിയ പെണ്ണ നല്ലൊരു ഡോക്ടറെ കാണണമെന്ന് പലരും പറഞ്ഞു. അത് ശരിയാ, നിനക്ക് നല്ലൊരു ചികിത്സ ആവശ്യമുണ്ട്. എന്നെ ഇനി മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ആയി. ഞാൻ നീരജിനോട് പറഞ്ഞത് 100% സത്യമായ കാര്യാ. ജോസാർ അല്ല രാഖിമോളുടെ കൊലയാളി. നിർത്തടി. പിന്നെ എന്തിനാ അവനെ പോലീസ് അറസ്റ്റ് ചെയ്തത്? അവനെന്തിനാ ജയിലിൽ കിടക്കുന്നത്? യഥാർത്ഥ കുറ്റവാളികളെല്ലാം കൂടി നിരപരാധിയായി ഒരാളെ ശിക്ഷിക്കുക. ശരത്ത് വേണമെങ്കിൽ പൊയ്ക്കോ, ഇങ്ങനെയുള്ള ഒരുത്തിക്കൊപ്പം ഒരാളിന് ജീവിക്കാൻ പറ്റില്ല. ഏതെങ്കിലും നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം അയാളെ. അയാളുടെ ഉള്ളിലുള്ള ആ ജോസിനെ എടുത്ത് മാറ്റണം. എന്നാലും എന്തോ എന്റെ കുഞ്ഞിന്റെ അമ്മയും മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല അമ്മേ. കിളവീനി കൊന്നാലും മരുമകന്റെ സൈഡായിരിക്കും. മതിമോനെ, നീ ഇപ്പൊ തോമാച്ചനേക്കാൾ കൂടുതൽ പണിയെടുക്കുന്നുണ്ട്. അവസാനം നീ എന്റെ കൂടെ വന്നിട്ട് അസുഖക്കാരനായിട്ട് തിരിച്ചു പോവരുത്. ഞാൻ ഇതൊക്കെ രസിച്ച് തന്നെ അമ്മ ചേച്ചിയെ. ജോസാർ ഇങ്ങ് മടങ്ങി വന്നു കഴിഞ്ഞാലേ താണ്ടെ അവിടെ ഇഷ്ടം പോലെ മുറിയുണ്ടല്ലോ. ഞാൻ ഇവിടെ എവിടെയെങ്കിലും അങ്ങ് കൂടിക്കോളാം. പറമ്പും പാടവും ഒക്കെ ആയിട്ട് ഞാനിവിടെ ഹാപ്പി ആയിട്ട് കഴിഞ്ഞോളാം. ഒരു കുടുംബമൊക്കെ വേണ്ടേ? ഇവനൊരു കുടുംബമൊക്കെ ആയി വന്നതാ. ഭാര്യ വനിതാ എസ് ഐ ആയിരുന്നു. അതിനിടയ്ക്ക് എന്റെ ജോസൂട്ടിനെ ചതിച്ചവര് ആ പെങ്കൊച്ചിനെയും ചതിച്ചു. അവൾ ഉണ്ടായിരുന്നെങ്കി ഇപ്പോ എന്റെ ജോസൂട്ടൻ ജയിലിൽ കിടക്കില്ലായിരുന്നു. തോമാച്ച, അത് നേരാ. ഞാൻ വക്കീലിനെ വിളിച്ചിരുന്നടാ മോനെ. 14 ദിവസം കഴിഞ്ഞാലും ജാമ്യം കിട്ടാൻ പ്രയാസമാണെന്നാ പറഞ്ഞത്. അവൻ പുറത്തിറങ്ങിയ തെളിവ് നശിപ്പിക്കുമെന്ന്. തെളിവ് നശിപ്പിക്കല്ല, കള്ള കേസി കുടിക്കവനെ തെളിവ് ഉണ്ടാക്കിയവനെ കൊല്ലും. ചിലപ്പോ അതാ സംഭവിക്കാൻ പോണെ. അങ്ങനെ ജോസാർ തുനിഞ്ഞിറങ്ങിയ ആ കർമ്മം ചെയ്യുന്നത് ഞാനായിരിക്കും ജോസാറിന് വേണ്ടി. ഇപ്പൊ രാഖിയെ കൊന്നത് ഞാനാണെന്ന് ആ കണ്ണിച്ചോരയില്ലാത്ത എസ് ഐയോട് പറഞ്ഞിട്ടും അവനത് ചെവിക്കൊണ്ടില്ല. എന്നാ ഇനി ഞാൻ സാറിനെ ജയിലിലോട്ട് വിടൂല. അതിനവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണ്ട മോനെ ഇതൊക്കെ നടക്കാൻ. ഇറക്കത്തില്ലെന്നും പറഞ്ഞ ചില ദുഷ്ടക്കൂട്ടങ്ങൾ തീരുമാനിച്ച പിന്നെ എന്താ ചെയ്യുക? ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം, അവനുമായിട്ട് അടുത്തിട്ടുള്ള സകലമാന ആൾക്കാർക്കും അറിയാം ഇതുപോലെ സ്വഭാവ ഗുണമുള്ള ഒരു പയ്യൻ ഇല്ലെന്ന്. എന്ന് വെച്ചാ എല്ലാവർക്കും ഉപകാരിയല്ലായിരുന്നു. എന്നിട്ടും അവനെ കർത്താവ് തുണച്ചില്ല. അതുകൊണ്ടാ ഞാനിപ്പോ പള്ളിയിൽ പോകുന്നത്. കർത്താവിന്റെ മുന്നിൽ പോയി കരഞ്ഞു കരഞ്ഞു മടുത്തു.
സഹായിക്കണമെന്നുണ്ട്, അമ്മച്ചേരി കരച്ചിലൊന്ന് നിർത്തിക്കണമെന്നുണ്ട്. പക്ഷെ കഴിയുന്നില്ല തോമച്ച. കണ്ണപ്പ, എല്ലാം വേഗം ഒതുക്കിക്കോ. ശരി. ജി എസ് ടി വന്നോണ്ട് പല ഹോട്ടലുകളുടെയും വില നേരെ ഇരട്ടിയേ. ആ, അതുകൊണ്ടാണ് ഇവിടെ ഭക്ഷണം പെട്ടെന്ന് തീരുന്നത്. കണ്ണപ്പനൊന്ന് ഉത്സാഹിക്കുകയാണെങ്കിൽ ഇനി നമുക്ക് കുറച്ചുകൂടി നേട്ടം ഉണ്ടാക്കാം. അതെന്തൊരു പറച്ചിലാ നന്ദേട്ടാ, നമുക്ക് ഒന്നിച്ചു പിടിക്കാന്നേ. ആ, കടയടച്ചോടോ. ഇല്ലണ്ണ, അവിടെ ഒരു പണിക്കാരനുണ്ട്. പിന്നെ ഞാൻ വന്നതൊരു കാര്യം സൂചിപ്പിക്കാനാണ്. പറഞ്ഞത് പിടിച്ചില്ലെങ്കിൽ തല്ലരുത്. തല്ല് കിട്ടുന്ന സംസാരമാണെങ്കിൽ ഒഴിവാക്കിക്കൂടെ? തല്ലിയാലും പറയാതിരിക്കാൻ പറ്റില്ലണ്ണ. ഇടയ്ക്കിടയ്ക്ക് അണ്ണൻ്റെ അളിയൻ കടയിൽ വരുന്നുണ്ട്. എന്നിട്ട് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചോണ്ട് പോകും. പിന്നെ ആദ്യം അണ്ണൻ്റെ അളിയനല്ലെന്ന് കരുതി കാശ് വാങ്ങാതെ ആവശ്യപ്പെട്ടതൊക്കെ കൊടുത്തായിരുന്നു. എന്നാ പിന്നെ പിന്നെ അതൊക്കെ ഒരു പതിവായി. ഇഷ്ടം പോലെ പാഴ്സൽ കൊണ്ടുപോകുന്നുണ്ട്, പക്ഷേ കാശില്ല. ശരത്തേട്ടനെ കുറിച്ച് തന്നെയാണോ നീ ഇതൊക്കെ പറയുന്നത്? ഓ, തന്നെ. അണ്ണൻ്റെ അളിയൻ ശരത്തേട്ടനെ കുറിച്ച് തന്നെ പറയുന്നത്? കള്ളമാണെങ്കിൽ ഇടിച്ച് നിന്റെ നെഞ്ച് കലക്കും ഞാൻ. സഹിക്കാൻ പറ്റാത്തോണ്ടാണ ഞാൻ ഇവിടെ വന്ന് പരാതി പറഞ്ഞത്. ശരി, നീ പറഞ്ഞത് ആദ്യം ഉള്ളതാണെന്ന് അറിയട്ടെ. ഞാൻ പറഞ്ഞത് ഉള്ളതാണ്, ഇനി അണ്ണൻ്റെ അളിയൻ സമ്മതിച്ചാ മതി. ശരി അണ്ണ. ചുമ്മാതായിരിക്കും അണ്ണ. അണ്ണൻ്റെ അളിയ അവന്റെ കടയിൽ നിന്ന് ഓസിന് അങ്ങനെ വല്ലതും വാങ്ങിക്കോ. എന്നാലും അവൻ നേരിട്ട് വന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോ ഒരു സംശയമുണ്ട്. എനിക്ക് കടയുള്ളപ്പോ അളിയൻ എന്തിനാ ആ തങ്കപ്പന്റെ കടയിൽ പോയി പാഴ്സല് വാങ്ങുന്നെ? ഓ, അതയാൾ അളിയനോട് പറഞ്ഞോ? ഇടയ്ക്ക് ലെച്ചുമോക്കും പിന്നെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് വന്നപ്പോഴും ഞാൻ പാഴ്സല് വാങ്ങിയിരുന്നു. അല്ല, അതെന്തിനാന്നാ ഞാൻ ചോദിച്ചത്. അളിയ, അളിയനൊന്നും തോന്നരുത്. അളിയൻ്റെ കടയിൽ നിന്ന് പാഴ്സല് വാങ്ങിയ അളിയൻ പണം പറ്റില്ല, തന്നാലും വാങ്ങിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ. അല്ല, ഇവിടെ ആളിയും പണം കൊടുക്കാറില്ലെന്നാണല്ലോ പറഞ്ഞത്. ആ റാസ്കൽ അങ്ങനെ പറഞ്ഞോ? അപ്പൊ അവൻ ആള് കൊള്ളാലോ. ഞാനവന് പണം കൊടുത്തു എന്ന് മാത്രമല്ല, പലപ്പോഴും ബാലൻസും വാങ്ങിക്കാറില്ല. എൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അളിയൻ ഭക്ഷണം വാങ്ങുന്നു എന്നാണ് അയാൾ പറഞ്ഞത്. എൻ്റെ അളിയ ചില നാണം കെട്ടവന്മാര് ബന്ധുക്കളുടെ പേരും പറഞ്ഞ് ഓരോരോ സാധനങ്ങൾ വാങ്ങുന്ന ഏർപ്പാടുണ്ടല്ലോ, അതെനിക്കില്ല. അല്ല, അളിയ ഫീൽ ചെയ്യണ്ട, ഇത് പറഞ്ഞപ്പോ തന്നെ അവനിട്ട് രണ്ടെണ്ണം കൊടുക്കാൻ തോന്നിയതാ. പിന്നെ സത്യമാണോ കള്ളമാണോ എന്ന് അറിയണമല്ലോ, അതുകൊണ്ട് ഒന്നും ചെയ്തില്ലെന്ന് മാത്രം. ഇതുപോലെ കുറെ എണ്ണമുണ്ട്, കല്ല് വെച്ച നുണകൾ പറഞ്ഞ് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്നവർ. പറഞ്ഞിട്ട് കാര്യമില്ല അളിയ, ലോകം അങ്ങനെയായിപ്പോയി. ഇനി ഞാൻ അവനൊന്ന് കാണട്ടെ. കണ്ടാ കുഴയോ എന്തോ. സാരമില്ല, അവൻ സത്യം പറഞ്ഞാലും അവനായിട്ട് രണ്ടെണ്ണം കിട്ടും, അതുകൊണ്ട് കുഴപ്പമില്ല. നാളെ എനിക്കൊരു യാത്രയുണ്ട്, സ്കൂളിൽ നിന്നൊരു ടൂറ് പോവാം രണ്ടു ദിവസത്തേക്ക്. എന്ന് വെച്ചാൽ ആ രണ്ടു ദിവസം കാണണ്ടെന്നർത്ഥം. സ്കൂളിൽ നിന്ന് തന്നെയാണോ ടൂറിന് പോകുന്നത്? ഇനിയിപ്പോ അതേപ്പറ്റി നിങ്ങളുടെ അടുത്ത് വിശദീകരിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. എന്നാലും മോളെ പോലെ മറന്ന് രണ്ടു ദിവസം ഉല്ലസിക്കാമല്ലോ. അതെ, അത് തന്നെയാണ് ഉദ്ദേശം.
ഇത്തിരി മനസമാധാനം എനിക്കും വേണം. ഇതിപ്പോ ഒരു ഭ്രാന്താലയോ? ഇവിടെ ഒരു മനോരോഗിയേ ഉള്ളൂ. ആ രോഗി രണ്ടു ദിവസം മാറി നിന്നാ ഇതൊരു സാധാരണ വീടാവും. ഇതൊരു സാധാരണ വീടാവണമെങ്കിൽ വഴി തെറ്റി വന്ന ഒരാൾ പടിയിറങ്ങി പോണം. എന്നിവിടെ ആരും പറയുന്നില്ലല്ലോ. ഇവിടെ പതികപ്പെട്ട ആരാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ മോൾക്ക് പോലും. നമ്മുടെ മോള്? അങ്ങനെ പറയരുത്. ഇത് എന്റെ മോളാ, എന്റെ മാത്രം മോള്. അങ്ങനെ തന്റെ മാത്രം മോളാവില്ലല്ലോ. അവക്കൊരു അച്ഛനും ഉണ്ടാവും. അത് വേണമെങ്കിൽ ഞാനല്ലാന്നത് എനിക്ക് പറയാം. ഒരമ്മ അങ്ങനെ പറഞ്ഞാ ഞങ്ങൾ ആണുങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റില്ലല്ലോ. എങ്കിൽ ഞാൻ പറയുന്നു, ലച്ചു മോള് നിങ്ങളുടെ കുട്ടി അല്ലാന്ന്. അങ്ങനെ പറഞ്ഞാ നിങ്ങൾ ഇവിടെ നിന്ന് പോവോ? എന്നാലും പോവില്ല. കുഞ്ഞിന്റെ പേര് പറഞ്ഞ് സിമ്പതി പിടിച്ചു പറ്റുമോ നിങ്ങള്? തലയ്ക്ക് വെളിവില്ലാത്തവളോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവളിങ്ങനെ പൊലമിക്കൊണ്ട് നടക്കും. എന്തിനാ ടൂർ രണ്ടു ദിവസം ആക്കുന്നേ? രണ്ടു മാസമാക്ക്. ആരും അതിന്റെ പേരിൽ പരാതി പറയില്ല. തിരിച്ചു വരുമ്പോ ആരെയൊക്കെ എനിക്ക് നഷ്ടപ്പെടും. രണ്ടു മാസം മാറി നിന്നാ എന്നെ വിട്ട് ആരൊക്കെ പോവും? എല്ലാവരും ശാന്തിയോടെയും സമാധാനത്തോടെയും കഴിയും. അങ്ങനെ എല്ലാവരും ഇവിടെ കഴിഞ്ഞിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതൊക്കെ പോയി. ഇനി അത് തിരിച്ചു പിടിക്കാൻ പ്രയാസാ. ഇനിയിപ്പോ താൻ ഇവിടുന്ന് പടിയിറങ്ങിപ്പോയാലും രാഖിയുടെ മരണം ഇന്നും എല്ലാവർക്കും വേദനയായിരിക്കും. പിന്നെ എനിക്കൊരു തെല്ല ആശ്വാസം കിട്ടണമെങ്കിൽ യഥാർത്ഥ കൊലയാളി വിളിച്ചെത്തു വരണം. എന്റെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ പ്രയാസമുള്ള കോളായിരിക്കും. അങ്ങനെ എന്റെ ജീവിതത്തിൽ ഞാനൊന്നും മൂടി വെച്ചിട്ടില്ല. എനിക്കൊരു രഹസ്യങ്ങളും ഇല്ല തന്നെ പോലെ. ഇത് പുയ്യാപ്പളന്റെ ഫോണാണല്ലോ മോളെ. രേന, രേന, പുയ്യാപ്പള വിളിക്കുന്ന, വന്ന് ഫോൺ എടുക്ക്. ഞാൻ വരണു പാപ്പ. എവിടെയൊക്കെ ഇത്? ഞാൻ എവിടെയായാലും എന്താ, അങ്ങോട്ട് വന്ന വഴക്കോട് വഴക്കല്ലേ, പിന്നെ എന്തിനാ വരുന്നത്? എല്ലാം ഒന്ന് ശാന്തമാവട്ടെ, എന്നിട്ട് വരാം. ഇപ്പഴെവിടെയാ? ഞാൻ പ്രകാശന്റെ വീട്ടിലാ. അവിടെ ഇരിക്കുന്നതിനേക്കാളും സമാധാനം ഇതാ. അപ്പോ ഇന്ന് വരൂല്ലേ? പ്രതീക്ഷിക്കണ്ട. എന്താ മോളിയോ പറഞ്ഞ്? ഇക്കന്റെ ബാപ്പ ഒതുക്കാൻ വേണ്ടിയാ ഉമ്മമാനെ കൊണ്ടുവന്നെങ്കിലും ഉമ്മമ്മ ഒരുപാട് ഓവറാവുക. ഇക്കാക്ക് മനസമാധാനം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇന്ന് വരൂല്ല എന്നാ പറയണേ. ഉമ്മാക്ക് തൃപ്തിയായല്ലോ. പുയ്യാപ്പളക്ക് ഇങ്ങോട്ട് വരാൻ പോലും താല്പര്യമില്ലാന്നും. അതിന് ഞമ്മളെന്ത് ചെയ്തടാ? നാട്ടുകാരോന്റെ ബാപ്പയെ കൈവെക്കുന്നതിൽ നല്ലതല്ലേ ഞമ്മളിപ്പോ ചെയ്തത്? അത് ഓന്റെ കെട്ടിയോള് പോലെ സമ്മതിക്കുന്നുണ്ടല്ലോ. എന്നാലും മക്കൾക്ക് സഹിക്കും. എന്റെ ഉമ്മ സഹിക്കുന്നില്ലല്ലേ. ഓൻ വേറെ ബാപ്പയെ മാറ്റിയെടുക്കട്ടെ. എനിക്ക് ഒരു കുറ്റബോധവും ഇല്ല. പടച്ചോന് നിരക്കാത്തൊന്നും ഞമ്മൾ ചെയ്തിട്ടുമില്ല. ഈന്റെ പേരിൽ ഓളെ ജീവിതം പോയാല് അവസാനം ഉമ്മ ഇരുന്ന് നിലവിളിക്കരുത്.
ഈ അത്രേ പറയാനുള്ളൂ. നമ്മള് ചെയ്തത് കൂടുതലായി പോയെന്ന് മോക്ക് തോന്നുന്നുണ്ടാ. എന്നാലും പൊള്ളിക്കേണ്ടിയിരുന്നില്ല. നീ എന്നെ കുറ്റപ്പെടുത്തല്ലേ മോളെ. ആരെന്ത് പറഞ്ഞാലും ശരി, ഇമ്മാതിരി പണി കണ്ട നമ്മൾ ഇതല്ല ഇതിനപ്പുറം ചെയ്യും. ആർക്കെങ്കിലും നൊന്ത് പോയിട്ടുണ്ടെങ്കിൽ അങ്ങ് ക്ഷമിക്കേ. ഓന്റെ തലവഴിയെ പെട്രോൾ ഒഴിച്ച് കത്തിക്കേണ്ടതാ. ഒരുത്തൻ പെണ്ണുങ്ങളെ കണ്ടില്ലാത്ത പോലെ നടന്നപ്പോ അവനെ മര്യാദ പഠിപ്പിച്ചത് തെറ്റായി പോയി. എന്താ ഉമ്മ? നിന്റെ കെട്ടിയോനും മോളും ഒക്കെ ഓനെ ചൂട് വെച്ചതിന് നമ്മളെ കുറ്റപ്പെടുത്തുക. കൂടുതൽ കളിച്ച നമ്മൾ എല്ലാത്തിനും ചൂട് വെക്കും. ആയെങ്കിലും വയല സംഘടിപ്പിച്ച തൊട്ടടുത്ത വീട്ടിൽ നിന്ന് വെട്ടി. കുറച്ചു ദിവസത്തേക്ക് ഇത് വേണ്ടി വരും. പൊള്ളിയത് ചൊട്ടുമ്പോ വീണ്ടും പഴയപടിയായ. പിന്നെ ജീവിതകാലം മുഴുവനും വായാലും വെട്ടേണ്ടി വരും. എന്നാ പിന്നെ ഒരു വാഴത്തോട്ടം മേടിച്ചാ പോരെ. അപ്പൊ ഇത് നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല അല്ലേ? നിർത്തിയ നമ്മള് തമ്മിൽ എന്താ വ്യത്യാസം? എടി മോളെ, ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കാം. അയ്യോ, അതീ കുളിപ്പിച്ചാലേ ഇവന്റെ സ്വഭാവം മാറും. അതേ, എന്നെ പൊള്ളിച്ച ഉമ്മുമ്മയും കണ്ടു രസിച്ച മറ്റുള്ളവരും കൂടി അറിയാൻ വേണ്ടി ഞാൻ പറയുക, എല്ലാവർക്കും പൊള്ളാതെ തന്നെ കരയാനുള്ള അവസരം ഒത്തു വരും. നോക്കിക്കോ, അനുഭവിക്കാൻ കിടക്കണേയുള്ളൂ. അന്ന് വാഴയിലെ തലയെ കമത്തി നടക്കേണ്ടി വരും. വാഴയിലാണ് സത്യം, വാഴയിലെ സത്യമുള്ളതാ. അതുകൊണ്ടാ ഞാൻ വെട്ടിയത്. ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടല്ലോ മോളെ, എന്താ കാരണം? ആ, എനിക്കറിയില്ല. ഇത് തലക്ക് സ്ഥിരമില്ലാത്ത ഒരുത്തും പറയുന്നതെന്ന് കരുതിയാ മതി. അതല്ലടി മോളെ, മലപ്പുറത്ത് വെച്ച് കണ്ട ഷാജഗാനല്ല ഇപ്പോ. ഓൻ എന്തൊക്കെയോ മാറ്റമുണ്ട്. അതീ പാപ്പായുടെ സ്വഭാവം കാരണം ഓന് നാണക്കേടായിട്ടുണ്ടാവും. അതും ശരിയാ. സാധാരണ മക്കളാ തന്തമാരെ നാണം കെടുത്തുന്നെ, ഇവിടെ തിരിച്ചായിപ്പോയി. എന്റെ റബ്ബേ. അച്ഛനെ രണ്ടു ദിവസം കൂടി കഴിഞ്ഞിട്ട് പോരാമെന്ന് ഡോക്ടർ പറഞ്ഞത്. ഉടനെ ഒന്നും വരണ്ട, കുറച്ചു ദിവസം കൂടി അവിടെ കഴിയട്ടെ. ഇവിടെ വന്നിട്ട് എന്തിനാ? രണ്ടു ദിവസം കഴിഞ്ഞ് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോകാനോ? എനിക്കും ആ ഭയമുണ്ട്. അതുകൊണ്ട് ഞാനും ഡോക്ടറോട് പറഞ്ഞു കുറച്ചു ദിവസം അവിടെ തന്നെ കഴിയട്ടെ എന്ന്. ഇത്ര രാവിലെ എങ്ങോട്ടാ? എന്നോട് ഇപ്പൊ ആരും ഒന്നും പറയാറില്ലല്ലോ, പിന്നെ ഞാനെന്തിനു പറയണം? ഞാൻ എവിടേക്ക് പോയാലെന്താ, തിരിച്ചു വരാതിരുന്നാലെന്താ? എന്നോട് പറഞ്ഞത് സ്കൂളിൽ നിന്നൊരു ടൂറുണ്ട്, രണ്ടു ദിവസം മാറി നിൽക്കണമെന്നാണ്. എന്നാ അതായിരിക്കില്ല ഈ പോക്കിന് പിന്നിൽ. മോനെ, അവൾ ഒട്ടും മനസ്സിലാക്കുന്നില്ലല്ലോ. മറ്റൊരുവിന് മനസ്സ് കൊടുത്തു കഴിഞ്ഞാ പിന്നെ അങ്ങനെ അമ്മേ. ഭർത്താവ് പിന്നെ പഠിക്ക് പുറത്താ. അവൻ ജയിലിൽ നിന്നിറങ്ങുമ്പോ അവനെ കൊല്ലാതെ രക്ഷയില്ല.
നന്ദൻ പറഞ്ഞത് നേരെ അമ്മേ, അവൻ മരിക്കേണ്ടവൻ തന്നെയാ. അതെനിക്കും അറിയാം. പിന്നെ ഏത് നേരവും ജോസിനെ തല്ലണം കൊല്ലണം എന്നൊക്കെ പറഞ്ഞ് നടക്കുക നന്ദൻ, അത് പാടില്ല മോനെ. ജയിലിൽ കിടക്കേണ്ടവനല്ല നന്ദൻ. ഇപ്പൊ തന്നെ ഗുണ്ട എന്ന പേര് സമ്പാദിച്ചു, കുറച്ചു ദിവസം ജയിലിലും കടന്നു. അന്നൊക്കെ ഞാൻ അനുഭവിച്ച വേദന ആർക്കും മനസ്സിലാവില്ല. ഇനിയൊന്നും കാണാൻ വയ്യ. അതുകൊണ്ട് മോൻ നന്ദനെ ഒന്ന് ഉപദേശിക്കണം, അവനെ തിരുത്താനും ശ്രമിക്കണം. ഞാൻ ശ്രമിക്കുന്നുണ്ടമ്മേ, പക്ഷെ രോഹൻ ഇങ്ങനെയൊക്കെ കാണിച്ചാ നന്ദൻ അത് മനസ്സിലാവില്ലേ? ഈ വീട് തകർത്തിട്ടേ അടങ്ങുന്നുള്ള വാശിയിൽ വീട്ടിലുള്ളവർ തന്നെ മുന്നോട്ട് പോയാ എന്താ ചെയ്യാൻ പറ്റും? തിരുത്തേണ്ടത് നന്ദനെയല്ല, രോഹിണിയെ. അതെത്രയും പെട്ടെന്ന് വേണം താൻ. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ജോസിനെ കൊല്ലുകയല്ല, രോഹിണിയെ ജോസിനൊപ്പം ജീവിക്കാൻ വിടുകയാണ് വേണ്ടത്. അതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എങ്കിലും മാനസികമായിട്ട് പൊരുത്തപ്പെടണം. നാട് നീള കല്യാണം കഴിച്ച് അവൻ വിവാഹം തട്ടിപ്പോയിട്ട് നടക്കുന്നവനാ. ആ സത്യം ഈ കാതിലെത്തിയാൽ പിന്നെ ഇതുവരെ കണ്ടതൊന്നുമല്ല ഈ രഹന. പുതിയ രൂപം, പുതിയ ഭാവം, പുതിയ മുഖവുമായി രഹനയെത്തുമ്പോൾ അവളിലൂടെ അപ്രതീക്ഷിത കഥാമാറ്റവും.